മലയാളം മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഇപ്പോൾ മൂവീസ് ഒരുപാട് ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ന്യൂ ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സും ഒരുപാട് ഇറങ്ങുന്നുണ്ട്. വെൽ, ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ വാക്ക് കേട്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഏത് പ്രായക്കാർക്കും കേൾക്കാൻ പറ്റുന്ന കുറേ നല്ല നല്ല സോങ്സാണ് ഇപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത നമ്മളുടെ ഒക്കെ ഒരുപാട് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. സോ ഒരുപക്ഷെ നമ്മൾക്കറിയാം, അയാൾ സുന്ദരനായതുകൊണ്ടും കൂടിയാണ് അയാളുടെ പേരിൻ്റെ കൂടെ തന്നെ ഗോപി സുന്ദർ എന്ന പേര് വന്നിരിക്കുന്നത്. സോ മറ്റാരുമല്ല, ഗോപി സുന്ദറാണ് നമ്മോടൊപ്പം ഇന്ന് ഓണം പങ്കുവെക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. ഹലോ, വെൽക്കം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു. വേറെ മ്യൂസിക് പ്രോജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? രാജേഷ് പിള്ളയുടെ പ്രോജക്ട് തന്നെ അല്ലേ. പിന്നെ അങ്ങനെ ധാരാളം മ്യൂസിക് പ്രോജക്ട്സ്. എങ്ങനെയുണ്ടായിരുന്നു ഇതിലേക്കുള്ള ഒരു സിംഗിങ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്? ഇൻഡസ്ട്രിയിൽ ഇപ്പൊ കത്തി നിൽക്കുന്നതാണ് ഗോപി സുന്ദർ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത്? ഒരുപാട് ആഗ്രഹിച്ച് വന്ന് കിട്ടിയ ഒരു സംഗീത ലോകം ഇപ്പോ കൈകളിൽ വന്ന് വീണിരിക്കുന്നു, ഒരു കിരീടം വന്നിരിക്കുന്നു, അങ്ങനെ ഒരു ഫീൽ വല്ലതും ഉണ്ടോ? അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ഒന്നും ഇല്ല. ഞാൻ ഫീൽഡിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു 19 ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസ്മെന്റ്സും ജിംഗിൾസ് ആൻഡ് പ്രോഗ്രാമറായിട്ടൊക്കെ വർക്ക് ചെയ്തതാണ്. എക്സ്പീരിയൻസ് ആയിട്ട് വർക്ക് ചെയ്ത് വന്നോണ്ട് തന്നെയാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണമെന്ന് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അപ്പം മ്യൂസിഷ്യൻ ആയിരിക്കാനാണ് താല്പര്യം. പക്ഷെ എങ്ങനെയോ ഡയറക്ഷനിലേക്ക് വന്നുപോയി. ആ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണമെന്ന് പിന്നീട് എന്റെ ആക്ച്വലി എനിക്ക് റോഷൻ ആൻഡ്രസ് ആണ് ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞ കത്തി നിൽക്കാൻ പറഞ്ഞ കത്തി പോവുകയും ചെയ്യാം. ടോപ്പ് പൊസിഷൻ ഒരു ബോട്ടിലിന്റെ ടോപ്പ് പോലെയാണ്. ഈ ശബ്ദം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു വലിയൊരു ദാനമാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പലരും അത് ഒരുപാട് ശ്രമത്തിലൂടെ അല്ലെ പരിശ്രമത്തിലൂടെ ഒക്കെയാണ് നേടിയെടുക്കുന്നത്. ദൈവം ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ തരുമ്പോൾ അത് വലിയൊരു ഗിഫ്റ്റായിട്ട് എടുത്ത് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യുക. ഇപ്പം തന്നെ നമ്മളുടെ പ്രോഗ്രാംസൊക്കെ നോക്കുവാണെങ്കിൽ ധാരാളം റിയാലിറ്റി ഷോസൊക്കെ ഇറങ്ങുന്നുണ്ട് സിംഗിങ്ങിൻ്റെ ഷോസിൽ. എന്താണ് അതിനെപ്പറ്റി നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പറ്റി ഇപ്പം കൂടുതൽ പറയാനുള്ളത്? ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാം, ഒരുപാട് എന്താ പറയുക, ഒരു വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യാം. പക്ഷേ അതിലൂടെ പ്ലേ ബാക്ക് സിംഗിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് റോങ് കോൺസെപ്റ്റ്. ആക്ച്വലി പ്ലേ ബാക്ക് സിംഗിങ് സംതിങ് എൽസ്. വേറെ ആൾ പാടി വെച്ച പാട്ട് അതുപോലെ പാടി അതുപോലെ പ്രസന്റ് ചെയ്യാനായിട്ട് ലൈക്ക് നമുക്ക് ഒരുപാട് ഗാനമേളകൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണത്. സോ അതിൽ നിന്ന് മാറിയിട്ട് പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറഞ്ഞ് വേറൊരു മൈൻഡ് വർക്കാണത്. സോ ഒരു പ്ലേക്ക് ബാക്ക് ചെയ്യുന്ന പോലെ ഒരു പ്ലേ ഉണ്ടായിരിക്കണം. ആ പ്ലേക്ക് ഒരു ബാക്ക് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ആ പ്ലേ മനസ്സിലാക്കി ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഒരു ട്യൂൺ എടുത്ത് അത് തൻ്റെതായ സ്റ്റൈലിലോട്ട് അത് മാറ്റി അതിൻ്റെ റെൻഡറിങ്ങും കാര്യങ്ങളും കൊടുത്ത് അതിൻ്റെ ഭാവവും എല്ലാം കൊടുത്ത് കൊണ്ടുവരണം. സോ ദാറ്റ്സ് കോൾഡ് പ്ലേ ബാക്ക് സിംഗിങ്. പിന്നെ ഒരു ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു പ്ലേ ബാക്ക് സിംഗിങ്ങിൻ്റെ ഉള്ളൊരു ഇതിലേക്കുള്ളൊരു പടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. യെസ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ചോദിക്കാനുള്ള, നമ്മളുടെ ഈ ഒരു എന്താ പറയുക, എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇതാണെങ്കിലും ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രിഫർ ചെയ്യുന്ന സോങ്സ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പഴയ ഗാനങ്ങളും വെച്ച് ആ ഒരു ഡിഫറൻസ് എന്താണ് പറയാനുള്ളത്? വിച്ച് വൺ വുഡ് യു ലവ് ടു ഹിയർ ടിൽ, ഐ മീൻ ആസ് എ സിംഗർ, വിച്ച് വൺ വുഡ് യു ലവ്? കോമൺ ഓഡിയൻസ് ലൈക്ക് ഞാനൊരു സാധാരണ മനുഷ്യനാണ്, എനിക്കും സാധാരണ പാട്ടുകൾ കേൾക്കാൻ തന്നെയാണ് ഇഷ്ടം. യങ്സ്റ്റേഴ്സ് എൻ്റെ അഭിപ്രായത്തിൽ യങ്സ്റ്റേഴ്സ് കൂടുതൽ പഴയ പാട്ടുകൾ കേൾക്കുന്നവരാണ്. അപ്പൊ ഞാനായാലും എനിക്ക് ഒരുപാട് പഴയ പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം. ഇപ്പോഴും ബാബു ബാബുരാജ് സാറിൻ്റെ പാട്ടുകളും കെ രമേശിൻ്റെ പാട്ടുകളും എം എസ് വിശ്വാസിൻ്റെ പാട്ടുകളും രാജസാറിൻ്റെ പാട്ടുകളും ഇതൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും കേൾക്കുന്നുണ്ട്. പിന്നെ യൂത്ത് എപ്പോഴും യൂത്ത് മാത്രം കേൾക്കുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി യൂത്ത് ഈസ് ഓൺലി പീപ്പിൾ ഹു ഇസ് ലിസണിങ് ടു ഓൾഡ് മ്യൂസിക് ആൻഡ് ന്യൂ മ്യൂസിക് ഓൾസോ. പക്ഷേ ഒരു ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ പ്രായം ചെന്ന ഒരാൾക്കാർ ഒരു പക്ഷേ പുതിയ പാട്ടുകൾ കേൾക്കുന്നുണ്ട് അവർ. അപ്പോൾ യൂത്ത് ആർ ലിസണിങ് ടു ഓൾ ദ തിങ്സ് ലൈക്ക് ഓൾഡ് ആൻഡ് ന്യൂ എവറിഥിങ്. ഓക്കെ. അപ്പോൾ റോഷൻ ആൻഡ്രൂസിൻ്റെ കൂടെ വർക്ക് ചെയ്തു, അൻവർ റഷീദിൻ്റെ കൂടെ വർക്ക് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ അങ്ങനെ വലിയ വലിയ ഇപ്പോൾ അഞ്ജലി മേനോൻ്റെ കൂടെ ഉള്ള ബാംഗ്ലൂർ ഡേയ്സ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്? ഹാവ് യു എവർ തോട്ട് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ എത്തും ലൈക്ക് വൺ ഡേ? സ്റ്റിൽ ഐ ആം നോട്ട് തിങ്കിങ് ലൈക്ക് ഐ ആം ഇൻ എ പൊസിഷൻ ഓർ എനിതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ എന്നാലും ഇവരുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഡൂയിങ് ഗുഡ് പ്രോജക്ട്സ്.
എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കാണ്. നമ്മളത് വർക്ക് നന്നായിട്ട് ചെയ്യുക. മാക്സിമം സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്കറിയുന്ന മ്യൂസിക്കിനെ അതിലോട്ട് ഡയറക്ട് ചെയ്ത് വിടുക എന്നുള്ളൊരു മ്യൂസിക് ഡയറക്ഷൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഡയറക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഐ ഫീൽ ഇറ്റ് ഇൻവോൾവ്സ് ഒരുപാട് ക്രിയേറ്റീവ് വർക്ക് അതിൽ ഇൻവോൾവ്ഡ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പല റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും എവിടെയെങ്കിലും ദൂരെ പോയി മാറിയിരുന്ന ഒരു ഒരു അലോൺ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് സ്റ്റോറി ചിന്ത വരുന്നത് ഡയറക്ടേഴ്സിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെയാണോ ഗോപി സുന്ദറിന്റെ കാര്യത്തിലും? തീർച്ചയായിട്ടും ചേർന്ന ഒരു സോങ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഏറ്റവും എന്താ പറയുക, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിക് മൂവ്മെൻ്റ് ഒന്നും എനിക്കില്ല. ഒരു ഏത് സിറ്റുവേഷൻ ആയാലും ഒരു പക്ഷേ ഈ ഭയങ്കര തിരക്കൂടിയ സ്ഥലത്തൊക്കെ ചെന്ന് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. സോ നത്തിങ് ഡിസ്ട്രാക്ട്സ് മീ. എനിക്ക് എൻ്റെ സ്പേസ് എനിക്ക് ഏതൊരു ക്രൗഡിൻ്റെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും തുണിക്കടയിൽ കയറി കമ്പോസ് ചെയ്തിട്ടുണ്ട്, ചായക്കട കയറി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പോസ് ചെയ്തതിലും സോങ്. തുണിക്കട കയറി കമ്പോസ് ചെയ്തിട്ട് അപ്പങ്ങളും പാടും. അപ്പങ്ങളും പാടും. ഓക്കെ. സോ അങ്ങനെ ഓരോ പാട്ടും ഓരോ സ്ഥലങ്ങളും. അങ്ങനെ ഒരു ഇപ്പൊ എല്ലാം ഒരു റൂമൊക്കെ സെറ്റ് ചെയ്ത് നല്ല ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് കമ്പോസ് ചെയ്യുന്നൊന്നും നടക്കില്ല. ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് അതെപ്പോ വരുമെന്നോ പോകുന്നോന്നോ ആർക്കും അറിയില്ല. സോ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ ഒരു ആഗ്രഹം, ഒരു മനസ്സിലൊരു പാഷൻ ഉണ്ടായിരുന്നു, ഒരു ഉള്ളിൽ ഒരു ആഗ്രഹം, ഇങ്ങനെ ഒരു മ്യൂസീഷ്യൻ? ആഗ്രഹമല്ല, എന്റെ സ്വഭാവം ഇതായിരുന്നു. ലൈക്ക് എന്റെ സ്വഭാവത്തിൽ മ്യൂസിക് ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ഓർമ്മ വെച്ചാൽ ഞാൻ താളം പിടിക്കുമായിരുന്നു. തബല വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തബല പഠിക്കാൻ തുടങ്ങി. സോ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എല്ലാം മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ഒരിക്കലും ഇങ്ങനെ മ്യൂസിക് ഡയറക്ടർ ആണെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒരു മ്യൂസിഷ്യനായിരിക്കുക, മ്യൂസിക് കുറെ പഠിക്കുക, ഒരുപാട് മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എടുത്ത് ചോദിക്കേണ്ടിരിക്കുന്നത് നമ്മളെ 1983 ഓലങ്ങാലി സോങ് ആണ്. നമ്മളുടെയൊക്കെ എന്താ പറയാ, നമ്മുടെ ജയചന്ദ്രൻ മാഷും അതോടൊപ്പം തന്നെ വാണി ജയറാം ചേച്ചിയും ഇവരൊക്കെ കമ്പോസ് ചെയ്തൊരു മനോഹരമായ ഒരു സോങ് ആണ്. പാടി നല്ലൊരു സോങ് ആണ്. അത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷന് ഗോപി സുന്ദർ ആ ഒരു വേറൊരു വേർഷനായിട്ടുള്ള ആ ഒരു സോങ്ങുമായിട്ട് വന്നപ്പം അതൊരു ചലഞ്ചായി മാറിയെന്ന് ഓർക്കുന്നുണ്ടോ? അതോ ജസ്റ്റ് നമ്മൾക്ക് ന്യൂ ജനറേഷന് വേണ്ടി ഒരു നല്ലൊരു സോങ് അതുപോലത്തെ തന്നെ സമ്മാനിക്കണം, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് കൊണ്ടുവന്നത്? മീൻസ് ഹൗ ഡു യു ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന സംഗീതമല്ല നമ്മുടെ മ്യൂസിക്കിന് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള ജോണ്ടറിലൊക്കെ പാട്ട് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നുള്ളൊരു ഫോമാറ്റിലോട്ട് എനിക്കൊരു ഒരു പുതിയ ഭയങ്കര രസമുള്ളൊരു പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ ചെയ്യുന്നത് സിനിമ മ്യൂസിക്കാണ്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞ സംഭവം പറയുമ്പോൾ അതിനൊരു സ്ക്രിപ്റ്റുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്രിയേഷൻ കൊടുക്കേണ്ടത്. സോ ഒലഞ്ഞാലിക്കുരി ഉണ്ടാവാനുള്ള കാരണം അതിൽ 1983 കാലഘട്ടത്തിലുണ്ടാകുന്ന ഒരു പ്രണയം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പാട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതിന് എസ്പെഷ്യലി എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മ്യൂസിക്കിന് എങ്ങനെ 1983 പോലെ സൗണ്ട് ചെയ്യിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അതിൻ്റെ റെക്കോർഡിങ് സിസ്റ്റം, അല്ലെങ്കിൽ എടുക്കുന്ന ടോൺസ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതി, അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ഒരു കമ്പോസർ ചിന്തിക്കുക, എന്തൊക്കെ കൈൻഡ് ഓഫ് ടെക്നിക്കൽ, ഇന്നൊരുപാട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അന്ന് അത്ര അഡ്വാൻസ്ഡ് അല്ല. അപ്പോൾ എന്തൊക്കെ കുറവുകൾ ഉണ്ടായിരിക്കും, ആ കുറവുകൾ മനസ്സിലാക്കിയാണ് അതിൻ്റെ സൗണ്ടിങ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ അതിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ എസ്പെഷ്യലി മെയിനായിട്ട് പറയാനുള്ളത് ജേട്ടൻ്റെ മാണിയമ്മയുടെ വോയിസ് സെലക്ട് ചെയ്താണ് അതിനെ പെട്ടെന്ന് 1983 എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലോട്ട് അന്നത്തെ കാലം അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്ന ആ ഒരു രണ്ട് വോയിസ് ഉള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ ഒരു അതേ ഒലഞ്ഞാലിക്കുരുവി ഇപ്പോൾ പറഞ്ഞ പോലെ നരേശേരും ശ്രേയവശം കൂടി പാടി, ഒബ്വിയസ്ലി യു വിൽ നോട്ട് ഫീൽ ദാറ്റ് പഴയ ടച്ച് അവർ പാടിയ മാത്രമേ കിട്ടും. അപ്പം അവർ പാടിയത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഒലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നേ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലി തഴുകി, നറുചിരി നാലു മണി പൂവ് പോൽ വിരിഞ്ഞുപോ, ചെറുമഷി തണ്ടു നീട്ടി വന്നെടുത്തു നിന്നുപോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഞാൻ ആദ്യമാ. ബിക്കോസ് ഇപ്പോൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി ബിക്കോസ് നമ്മൾക്കിപ്പം വി ഹാവ് ലോട്ട്സ് ഓഫ് എന്തൊക്കെയാണെന്നും പക്ഷേ അറിയില്ല. പക്ഷേ ഇപ്പം നോർമൽ ഒരാൾ ഇപ്പം ഇപ്പം ഈ ഒരു സിനിമാ രംഗത്ത് വന്ന മിക്കവരും ഇപ്പം തന്നെ പ്ലേ ബാക്ക് സിംഗിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടംപോലെ ചെയ്യുന്നില്ല. ആക്ടേഴ്സ്മാർ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടങ്ങളിലാണെങ്കിലും നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ റെക്കോർഡിങ് എങ്ങനെയാണ് നടന്നത് എന്ന് കാണിക്കുക. ലാസ്റ്റ് സപ്പർ എന്ന മൂവിയിൽ ബെലി സോങ്, അതും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാവോ? ബെല്ലി സോങ് എന്താ പറയാ, വായിക്ക് തോന്നിയ കോതിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി അതുപോലെ പാട്ടാണ്. അതിന് അർത്ഥവും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് അപ്പങ്ങളും പാടും എന്ന് പറയുമ്പോൾ എനിക്ക്
പട്ടായി പോയിന്ന് എഴുതാൻ തോന്നി, ഞാൻ ചുമ്മാ എഴുതി പൊട്ടുകുത്തി വഞ്ഞി വെച്ച് പട്ടായി എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ചിന്തിക്കാതെ വെറും രസിക്കാനുള്ള പാട്ടുകളാണ് അത്രേ ഉള്ളൂ. പിന്നെ ഓലഞ്ഞാലിക്കുരി ഒബ്വിയസ്ലി ഒരുപാട് അർത്ഥങ്ങളും വാല്യൂസും ഒക്കെ ഉള്ള ഒരു പാട്ടാണ്. അങ്ങനെ ഈ അർത്ഥവും വാല്യൂസും അല്ല ഇതുപോലത്തെ സോങ്സ് കമ്പോസ് ചെയ്യാനാണോ താല്പര്യം? ഓർ ലൈക്ക് യു ആർ റെഡി ടു ഡു എനിത്തിങ്? എനിക്ക് ജസ്റ്റ് കിട്ടുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഐ എം റെഡി ടു ഡു എനിത്തിങ് എന്നുള്ള. ഐ എം റെഡി ടു ഡു എനിത്തിങ് അപ്പം അതും ചെയ്യണം ഇതും ചെയ്യണം എല്ലാം ചെയ്യണം. അപ്പം ആളുകൾ ഒരുപാട് ബിസിയാണ്, അവർ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആകാശവാണി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ദൂരദർശൻ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഒരു കുറച്ച് പാട്ടുകൾ ആൾ കേൾക്കുന്നുള്ളൂ. ഇന്നെന്ന് പറഞ്ഞാൽ റേഡിയോ, കാറി കയറിയ റേഡിയോ ഉണ്ട്, പുറത്തു വന്ന യൂട്യൂബ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. ഇതിനിടയിൽ കൂടി നമ്മുടെ ഒരു പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം. പിന്നെ അത് ഹിറ്റാക്കുക എന്നുള്ളത് വേറെ, അത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്, വളരെ എന്താ പറയുക ചാലഞ്ചിങ് ആണ്. പിന്നെ സിംഗേഴ്സിന്റെ കാര്യം ചോദിച്ചു, ഇത് ദിസ് ഇസ് ലൈക്ക് പ്ലേ ബാക്ക് സിംഗിങ് എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റുകൾ പാടുമ്പോൾ എന്താ പറയുക ഇന്നത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് ഭാവം കൊടുക്കാൻ കഴിയുന്ന ഏതൊരു സിംഗറും പാട്ട് പാട്ടാക്കാൻ പറ്റും, നമുക്ക് പാട്ടുകാരനാക്കാൻ പറ്റും. എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഓർ എക്സ്പീരിയൻസസ് വൈൽ റെക്കോർഡിംഗ്? ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും മൊമെന്റ്സ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, ഞാൻ അസോസിയേറ്റ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, ഒരു രണ്ട് പാട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ നിന്ന്. അന്ന് സ്പെക്ട്രൽ എന്ന് പറഞ്ഞ സിസ്റ്റം ആയിരുന്നു, അത് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ 8 ട്രാക്ക് റെക്കോർഡർ ആയിരുന്നു അത്. അപ്പോൾ ഫസ്റ്റ് സോഫ്റ്റ്വെയർ റെക്കോർഡിംഗ് വന്ന ഒരു സിസ്റ്റം ആയിരുന്നു സ്പെക്ട്രൽ. സോ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി രണ്ടു ദിവസം ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കമ്പ്യൂട്ടർ എന്തോ തട്ടി എന്തോ ചോദിച്ചു, ഞാൻ രണ്ടുപ്രാവശ്യം ഷോക്കി കൊടുത്തു. അടുത്ത ദിവസം രാവിലെ എനിക്ക് പോയി നോക്കുമ്പോൾ ഒന്നുമില്ല കമ്പ്യൂട്ടറിൽ, പാട്ട് രണ്ടെണ്ണം ഡിലീറ്റ് ആയി. ഇപ്പോൾ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു, ഫ്ലൂട്ട് മിക്സ് ചെയ്യേണ്ടായിരുന്നു, തബലൊക്കെ മിക്സ് ചെയ്യണമായിരുന്നു, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അതിന് ശേഷം ഫുള്ള് ഡാർക്ക് ആയിപ്പോയി, ഞാൻ ബോധം കെട്ട് പോണ അവസ്ഥയില്. സാറേ, ഞാൻ ഓടിച്ച് ഓസുബൻ സാറിനോട്, ഓസുബൻ സാറിന്റെ വർക്കായിരുന്നു അത്, ചന്ദമാമ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റില്. ഓക്കെ, സോ അങ്ങനെ അത് വീണ്ടും വിളിച്ച് പിന്നെ റെക്കോർഡ് ചെയ്തു. ഒരുപാട് വർഷം ഔസേപ്പച്ചന്റെ സാറുടെ കൂടെ ആയിരുന്നു അല്ലേ? ഒരു 14 ഇയേഴ്സ് അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു. വാട്ട് ഇസ് ദ ബെസ്റ്റ് തിങ് ആ ഒരു സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് എന്തായിരുന്നു? അത്രയും വലിയൊരു സോ ഒരു ഗുരുദാരൻ്റെ നമ്മളിപ്പോൾ എന്താ പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ ചെയ്യരുതെന്ന് മനസ്സിലാക്കാനും കൂടി നമ്മൾ ഉപകരിക്കും. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇറ്റ്സ് ഡു ട്രയൽ ആൻഡ് എറർ. അപ്പം എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യരുതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഒരു സാറിനോട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ. ഹോം ടൗൺ ചെന്നൈയാണ്. ആക്ച്വലി ചെന്നൈയിലാണ് എല്ലാവരും സെറ്റിൽഡ്? അതോ ആക്ച്വലി എൻ്റെ നാട് ഇവിടെ തന്നെയാണ്, കൊച്ചി തന്നെയാണ്, ഇടപ്പള്ളിയിലാണ്. അച്ഛൻ്റെ തറവാടൊക്കെ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. സെറ്റിൽഡ് ഇൻ ചെന്നൈ. അപ്പൊ ഇപ്പൊ എല്ലാവരും അവിടെ തന്നെയാണ്? ചെന്നൈയിലാണ്. അപ്പം ഡു യു ഗെറ്റ് ടൈം ടു ഗോ ഓവർ ദേർ? എല്ലാവരുടെ അടുത്ത് പോകണമൊക്കെ വരാൻ പോവല്ലേ? ഞാനൊന്നും അല്ല, ഞാൻ എങ്ങും എത്തിയിട്ടില്ല, ഇപ്പോഴും കത്തി നിൽക്കുന്നില്ല. ഐ ആം ജസ്റ്റ് എ വെരി നോർമൽ പേഴ്സൺ. ദിസ് ഈസ് വാട്ട് യു സീ. ഈ വിനയമാണോ താങ്കളുടെ വിജയം? ഇത് വിനയമൊന്നുമല്ല, ഞാൻ അത്യാവശ്യം അഹങ്കാരിയൊക്കെ തന്നെ. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒരു മൃഗമുണ്ടല്ലോ, എല്ലാവരുടെ ഞാൻ മാറ്റി വെക്കുമ്പോഴാണല്ലോ നമ്മളൊരു മനുഷ്യനാവുന്നത്. ക്യാമറയുടെ മുന്നിൽ കാണിക്കില്ലല്ലേ? അല്ല, അങ്ങനെയല്ല, ഞാൻ എല്ലാണ്ടും ഇവിടെ ക്യാമറ മുമ്പിൽ ഞാൻ പല ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്, യൂട്യൂബിൽ അടിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ടല്ല, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്സ് മൈ തിങ്കിങ്. അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും ഇല്ല. ഇനിയും ചെയ്യണം തന്നെയാണ് ഈ പ്രൊഫഷണൽ തന്നെ. എത്രത്തോളം മുന്നോട്ട് പോവോ എത്രത്തോളം, ലൈക്ക് ഹൗ ഫാർ ദ മ്യൂസിക് ഇൻഡസ്ട്രി ഈസ് അക്സെപ്റ്റിംഗ് യു? അങ്ങനെയല്ല, എന്തായാലും ഒരു കുറച്ച് കാലത്തിന് വന്നിട്ട് പോകുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ആഗ്രഹമില്ല. എത്ര കാലമായാലും മലയാളം ഇൻഡസ്ട്രി ഉള്ളിടത്തോളം കാലം എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഗോപി സുന്ദർ മ്യൂസിക് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം നമ്മളെ ഇപ്പോൾ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം അല്ലെങ്കിൽ അറ്റമുട്ടി 20 കൊല്ലം നമ്മൾ ചെയ്യായിരിക്കും. അതിനുശേഷം ഇപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരുപാട് പ്രായമായി, നമുക്ക് ഇപ്പോൾ ചെയ്യാൻ മ്യൂസിക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ആരോഗ്യ നിലയിലല്ല എന്നൊക്കെ വരുന്ന ഒരു സമയത്ത് നമുക്കിപ്പം മ്യൂസിക് കമ്പനി ഉള്ളപ്പം എൻ്റെ മ്യൂസിക് കമ്പനി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സിനെ എൻ്റെ കമ്പനി ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊടുക്കും. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് പോലെ, മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പനിയാണ് അത്. സോ അതൊരു ഉദ്ദേശം. പിന്നെ ചില പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും, പുതിയ ആശയങ്ങളുമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വരും. അപ്പം അവർക്ക് ഒരുപക്ഷെ ഗോപി സുന്ദർ തന്നെ അഫോർഡബിൾ അല്ല എന്ന് തോന്നുമ്പം അവരിതേ ഒരു ഗോ ടു സംബഡി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിലൂടെ എനിക്ക് നഷ്ടമാകുന്നത് ഒരുപക്ഷെ ഒരു നല്ല സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോകും. നമ്മൾ ഒരുപാട് കമേഴ്ഷ്യൽ സിനിമ എല്ലാം ചെയ്യുന്നു,
ഓക്കെ ഇങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബഡ്ജറ്റ് കൂടുതലായിരിക്കും. എന്നിട്ട് മാറി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഗോപിസുന്ദർ മ്യൂസിക് കമ്പനി ഫോൺ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ മ്യൂസിക് നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രം അതിൽ എനിക്ക് എന്തെങ്കിലും പുതുമയായിട്ട് ചെയ്യാൻ കഴിയും. സ്ക്രിപ്റ്റ് നമുക്ക് വളരെ ഗുണകരമാണ്, പക്ഷെ സാമ്പത്തികം മോശമാണ് സിനിമയുടെ. ഡെഫിനറ്റ്ലി ഗോപിസുന്ദർ മ്യൂസിക് കമ്പനി വിൽ ടേക്ക് കെയർ ഓഫ് ദ മ്യൂസിക് പാർട്ട്. അപ്പം മ്യൂസിക് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിലവ് മ്യൂസിക് അത് എൻ്റെ പാട്ടുകൾ ചെയ്യാനുള്ള ചിലവ് മുഴുവൻ ഗോപിസുന്ദർ മ്യൂസിക് കമ്പനി ആയിരിക്കും നോക്കുന്നത്. ആൻഡ് ഐ വിൽ ബി ദ കമ്പനി വിൽ ബി ഓണിങ് ദ എങ്ങനെയാണ് ഒരു നമ്മുടെ മുന്നിൽ ഇത്ര നേരം ഇരുന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു, ഇനി ഒരു രണ്ടുപേരും സോങ് ആയാലോ, ഏതെങ്കിലും മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് ഫ്ലാഷ് ആവുന്ന ഏതെങ്കിലും ഒരു ഏതു കരി രാവിലും ഒരു ചെറു കസ വീഴുന്ന കിരണമേ ഈ ഹൃദയവാതിലിൽ പഴുതിലൊഴുകി വരൂ. അരികിലെ പുതുമന്ദാരമായി വിടരുന്നീണരുവാൻ കൊതി തോന്നുന്നൊരു പുലരിയിൽ അങ്ങെങ്ങോ നിൻ പൊൻപീലി മിന്നുന്നു അതിലൊന്നെൻ്റെ നെഞ്ചോരമേയുന്നു. Again, very beautiful, lovely. And one more thing. ചോദിക്കാൻ വിട്ടുപോയതാണ്, ഇത്രയും ധാരാളം സോങ്സ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, കമ്പോസ് ചെയ്യുന്നുണ്ട്, സിംഗ് ചെയ്യുന്നുണ്ട്, എവറിഥിങ് ഓൾമോസ്റ്റ് യു ആർ ഇൻ ടു ദിസ് മ്യൂസിക് ഫീൽഡ്. മ്യൂസിക്കിന് ഒരുപാട് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്, ബട്ട് ഫോർ യു വാട്ട് ഇസ് മ്യൂസിക്? മ്യൂസിക് ഇസ് ആൻ എക്സ്പ്രഷൻ ഫോർ മീ. എൻ്റെ മ്യൂസിക് ഇപ്പം ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മ്യൂസിഷ്യൻസിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിക് ഉണ്ടല്ലോ. മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കറിയുന്ന മ്യൂസിക് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഫോമായിട്ടിലോട്ട് അതിനെ കൊണ്ടുവരുന്നിടത്താണ് അതിൻ്റെ എനിക്ക് മ്യൂസിക്കിന്ന് ഡെഫിനിഷൻ ചെയ്യാൻ കഴിയുന്നത്. അതാണ് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നത്. പിന്നെ ഇത് എവിടെ നിന്ന് ഉണ്ടാവുന്നു, അത് എങ്ങനെ പോകുന്നു എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതൊരു ഗിഫ്റ്റ് ആണ് അല്ലെ. ആ സമയത്ത് നമുക്ക് തോന്നിക്കുന്ന ചില നിമിത്തങ്ങളും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉള്ളിലിരുന്ന് എന്തോ പറഞ്ഞുതരും, ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അവിടെയാണ് ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓണമൊക്കെ വരുന്ന ഈ ഒരു സീസണിൽ ഇപ്പൊ എന്തായാലും ഒരു ഓണം സോങ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, മലയാളി പ്രേക്ഷകർക്ക് ഓണം സോങ് എന്ന് പറയുമ്പോൾ ഓണം വന്നു പോകുന്നതല്ലാണ്ട് ഞാൻ ഓണപ്പാട്ടുകൾ ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ചെറുപ്പത്തിലായാലും ഇപ്പൊ മവലി നാട് പണിയിടും കാലം കോമൺ മലയാളിക്കാരെന്ന പാട്ടൊക്കെ തന്നെ എനിക്കറിയുള്ളൂ. ഒരു മ്യൂസിഷ്യൻ ആയതുകൊണ്ട് ഒബിയസ്ലി ഒരുപാട് ഓണപ്പാട്ടുകൾ ഞാൻ കേട്ടിരിക്കേണ്ടതാണ്, പക്ഷെ എന്തോ ഞാനങ്ങനെ അധികം കേട്ടിട്ടില്ല ഓണപ്പാട്ടുകൾ. ഇതൊക്കെ ബേസിക്കലി അറിയുന്ന ഓണപ്പാട്ടുകൾ ഇതൊക്കെ തന്നെ. മാനസികമായിട്ട് എനിക്ക് ഓണപ്പാട്ട് എന്ന് പറയുന്നത് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഏതൊരു സോങ്ങും ഓണപ്പാട്ടാണ്. ഓണം എന്ന് പറയുന്നത് സീസൺ ഓഫ് ഹാപ്പിനെസ്, അപ്പൊ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിന് ഒരു റിലാക്സേഷൻ നൽകുന്ന ഏതൊരു സോങ്ങും ഒരു ഓണം സോങ്ങ് അല്ലേ. ഇപ്പൊ എല്ലാ ദിവസവും ഓണമാണ്, സോങ്സ് എല്ലാം ഏത് പാട്ട് പാടുന്ന സന്തോഷം തരുന്നതും എല്ലാം ഓണം സോങ്സ് ആണ് അല്ലേ. ഇപ്പൊ ക്രിസ്മസിൽ ആകുമ്പോഴും ഇങ്ങനെ തന്നെ പറയാം, എനിത്തിങ് ദാറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ് ഇസ് മ്യൂസിക് ഫോർ യു, അല്ലെങ്കിൽ എനിത്തിങ് ദാറ്റ് റിലീവ്സ് യു ഇസ് മ്യൂസിക് ഫോർ യു. ഓക്കെ, അപ്പൊ ഏതായാലും ഇത്രയും നേരം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. അലോങ് വിത്ത് ദാറ്റ് ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യു അപ്കമ്മിങ് പ്രോജക്ട്സ്. ഇനിയും ഒരുപാട് ഗാനങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഇനിയും ഉയരങ്ങളിലേക്ക് പോവാം. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.